നമസ്കാരം. ഒടുവിൽ കാത്തിരുന്ന വിധി വന്നു, നീതി നടപ്പിലായിരിക്കുന്നു. സിസ്റ്റർ അഭയ എന്ന 22 വയസ്സ് മാത്രമുള്ള നിഷ്കളങ്കയായ ഒരു കന്യാസ്ത്രീയെ കൊന്നു കളഞ്ഞതിന് ഒന്നാം പ്രതിയായ ഫാദർ തോമസ് കോട്ടൂരിനും മൂന്നാം പ്രതിയായ സിസ്റ്റർ സെഫിക്കും തിരുവനന്തപുരം CBI കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു. ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെ ഇരട്ട ജീവപര്യന്തവും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവുമാണ് വിധിച്ചിരിക്കുന്നത്. ഒപ്പം ഒന്നാം പ്രതിയായ കോട്ടൂർ 600,000 രൂപ പിഴയും സിസ്റ്റർ സെഫി 500,000 രൂപ പിഴയും നൽകണം. ഇരട്ട ജീവപര്യന്തം എന്നാൽ അവർ നിശ്ചയമായും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം എന്നതിന് വ്യാഖ്യാനമാണ്. നമുക്കറിയാം, ജീവപര്യന്തം എന്നാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നതാണ്. എന്നാൽ 14 വർഷം കഴിയുമ്പോൾ ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് ഇളവ് നൽകുന്നതിനോ ശ്രമിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട്. എന്നാൽ ഇരട്ട ജീവപര്യന്തം വിധിക്കുന്നതോടുകൂടി ആ ഇളവും ഇല്ലാതാകും. ഫാദർ തോമസ് കോട്ടൂർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. സിസ്റ്റർ സെഫി ജീവപര്യന്തമാണ്. നിയമപരമായി ജീവപര്യന്തം വിധിച്ചാലും ജീവിതകാലം മുഴുവൻ ജയിലിലാണ്. എന്നിരുന്നാലും 14 വർഷം കഴിയുമ്പോൾ ജാമ്യം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഇളവ് ശിക്ഷ റദ്ദാക്കി പുറത്തു വരുന്നതിനുള്ള നിയമപരമായ നടപടികൾ ആരംഭിക്കുന്നത് വിവേചനാധികാരമാണ് കൊടുക്കണമോ വേണ്ടയോ എന്നത് സർക്കാരിൻ്റെ അതിനുള്ള അവകാശം. എന്നാൽ ഫാദർ കോട്ടൂരിനെ ഇരട്ട ജീവപര്യന്തം വിധിച്ചതുകൊണ്ട് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. കൊലപാതക കേസിലാണ് ഇവർക്ക് ജീവപര്യന്തവും ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ചുമത്തിയിരിക്കുന്ന തെളിവ് നശിപ്പിക്കൽ, അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിന് 7 വർഷത്തെ തടവ് കൂടി വിധിച്ചിട്ടുണ്ട്. അതായത് ജീവപര്യന്തം, അതായത് ഫാദർ കോട്ടൂരിനെ ഇരട്ട ജീവപര്യന്തവും 7 വർഷം അധിക തടവും, സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവും 7 വർഷ അധിക തടവുമാണ്. എന്നാൽ ഈ ശിക്ഷകളെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാവും. അതായത് ഇരട്ട ജീവപര്യന്തത്തിൽ ഇതെല്ലാം ഒതുങ്ങും. ഒന്നാം പ്രതിയായ ഫാദർ തോമസ് കോട്ടൂരിനെ 600,000 രൂപ പിഴയും മൂന്നാം പ്രതിയായ സിസ്റ്റർ സെഫിക്ക് 500,000 രൂപ പിഴയുമുണ്ട്. ഒന്നാം പ്രതി ഫാദർ കോട്ടൂരിന്റെ പേരിൽ 3 കുറ്റകൃത്യങ്ങളായിരുന്നു ചുമത്തിയിരുന്നത്. 1, കൊലപാതകം. 2, കൊലപാതക ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഭവന ഭേദനം. 3, തെളിവ് നശിപ്പിക്കൽ. സിസ്റ്റർ സെഫിയുടെ പേരിൽ 2 കുറ്റങ്ങളായിരുന്നു കൊലപാതകവും തെളിവ് നശിപ്പിക്കലും. അതായത് സിസ്റ്റർ സെഫി താമസിച്ചിരുന്ന ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ലോഡ്ജിലേക്ക് കോട്ടൂർ വന്നതുകൊണ്ട് 3rd ഒരു കുറ്റകൃത്യം കൂടി, അതായത് ഭവനഭേദനം കൂടി. ഭവനഭേദനം എന്ന് പറഞ്ഞാൽ 449 ഭവനഭേദനമാണ്. IPCയിലെ 449 അനുസരിച്ച് ഒരാൾ ഭവനഭേദനം നടത്തുകയും അത് രാത്രിയിലായിരിക്കുകയും ആ ഭവനഭേദനം വഴി ഒരു കൊലപാതകം നടക്കുകയും ചെയ്താൽ, അങ്ങനൊരു വകുപ്പാണ്, അതാണ് 449 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 കൊലപാതകം അല്ലെങ്കിൽ മർഡർ, അതായത് കൃത്യമായ കൊലപാതകം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 201 തെളിവ് നശിപ്പിക്കൽ. ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം വെവ്വേറെ ശിക്ഷ വിധിക്കാമായിരുന്നു. എന്നാൽ എല്ലാത്തിനും കൂടി ഒരു ശിക്ഷ ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 എന്ന വകുപ്പിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ജീവപര്യന്തം. ഏറ്റവും കൂടിയ ശിക്ഷ വധശിക്ഷയാണ്. പക്ഷേ വധശിക്ഷ പ്രഖ്യാപിക്കണമെങ്കിൽ റെയറസ്റ്റ് ഓഫ് ദി റെയർ, അതായത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കോടതിക്ക് ബോധ്യമുണ്ടാവണം. അക്കാര്യം കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടണം. അക്കാര്യം ഹൈക്കോടതിയുടെ അംഗീകാരം കൂടി നേടണം. അതായത് ഒരാളെ വധശിക്ഷയ്ക്ക് അത്ര എളുപ്പത്തിൽ ശിക്ഷിക്കാൻ രാജ്യത്ത് നിയമമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് വധശിക്ഷയിലേക്ക് നീങ്ങാതിരുന്നത്. 30 വർഷം നീണ്ടുപോയ ഒരു കേസ് എന്ന നിലയിൽ നീതി ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് പറയാമായിരുന്നു. മാത്രമല്ല ഈ കേസിൽ ഒരു പ്രത്യേകത, ഇതൊരു ഗ്രൂപ്പ് സെക്സ് ആണ് എന്നതാണ്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ഗ്രൂപ്പ് സെക്സ് എന്ന ആരോപണത്തിൽ പെട്ടിരിക്കുന്ന ഫാദർ പിതൃക്കയിലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വിചാരണയില്ലാതെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ പറയുന്നത് ഫാദർ പിതൃക്കയിലും കോട്ടൂരും ചേർന്ന് സിസ്റ്റർ സെഫിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ തെളിവ് അല്ലെങ്കിൽ സാക്ഷിയായതുകൊണ്ടാണ് സിസ്റ്റർ അഭയയെ കൊന്നത് എന്നാണ്. എന്തായാലും ഇത്തരം സാഹചര്യത്തിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും അതുകൊണ്ട് തന്നെ വധശിക്ഷ കൊടുക്കണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ഇന്നത്തെ വാദം. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആദ്യം പ്രതികളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതി ചോദിച്ചത്. പ്രതികൾ, പ്രത്യേകിച്ച് ഫാദർ കോട്ടൂർ, പറഞ്ഞത് തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, തനിക്ക് ക്യാൻസറാണ്, തൻ്റെ ആയുസ്
മുൻപോട്ട് എത്ര കാലം ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തനിക്ക് ഇളവ് നൽകണം. തന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കണം, ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട്. മാത്രമല്ല, ഫാദർ കോട്ടൂർ ജഡ്ജിയെ ചേംബറിൽ പോയി ജഡ്ജിയുടെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തോട് ജഡ്ജിയോടെന്തോ സംസാരിക്കുകയും ചെയ്തു. അത് എന്താണ് എന്ന് വ്യക്തമല്ല. സിസ്റ്റർ സെഫിക്ക് വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെട്ടതും സ്ത്രീയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ശിക്ഷ കുറച്ചു കൊടുക്കണമെന്നാണ്. പക്ഷേ ജഡ്ജി അതിനുള്ള ഒന്നും എല്ലാ ഭാഗങ്ങളും കേട്ടു. പ്രോസിക്യൂഷന്റെ വാദം കേട്ടു, പ്രതികളുടെ ഭാഗം കേട്ടു. ഒടുവിൽ ജീവപര്യന്തം തടവ് വിധിച്ചു. ഇവിടെ 500,000 രൂപ രണ്ടു പേർക്കും ഈ കൊലപാതക കുറ്റവുമായി ബന്ധപ്പെട്ട് ശിക്ഷ പിഴ വിധിച്ചിട്ടുണ്ട്. എന്നാൽ 100,000 കൂടി കൂടുതലായി ഫാദർ കോട്ടൂർ കൊടുക്കണം. അത് ഭവനഭേദനത്തിനാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു നഷ്ടപരിഹാരം വിധിക്കേണ്ട കോടതിയല്ല ക്രിമിനൽ കോടതി. അതായത് ഇതൊരു സെഷൻസ് കോടതിയാണ് CBI കോടതി. ക്രിമിനൽ കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കുകയാണ്. ക്രിമിനൽ കുറ്റങ്ങൾക്ക് ജയിൽവാസമടക്കമുള്ള ശിക്ഷയാണ്. ഒരാൾക്ക് ഉണ്ടായ ജീവൽ നഷ്ടമടക്കമുള്ള കാര്യങ്ങളിൽ കിട്ടുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് സിവിൽ കോടതിയാണ്. എന്നാൽ ക്രിമിനൽ കോടതിക്ക് ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് ഒരു പരിധി വരെ നഷ്ടപരിഹാരം ഈടാക്കാനും പറ്റും. അങ്ങനെയാണ് കോടതി 500,000 രൂപ വീതം രണ്ടു പേർക്കും പിഴ വിധിച്ചിരിക്കുന്നത്. ഈ 500,000 രൂപ വീതം ഇവർ കൊടുക്കേണ്ടതുണ്ട്. ഈ 500,000 രൂപ കൊടുക്കാൻ വിസമ്മതിച്ചാൽ ഇവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക്, അതേക്കുറിച്ച് വ്യക്തമായ ഒരു 6 മാസമോ അല്ലെ, പൊതുവെ 6 മാസമായിരിക്കും, 6 മാസം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും. അതായത് അവരിപ്പോൾ അനുഭവിക്കുന്ന തടവ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം 6 മാസം കൂടിയെങ്കിലും, അത് ജഡ്ജ്മെന്റിൽ വ്യക്തമായി പറയും, അതിന് വ്യക്തത ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അനുഭവിക്കേണ്ടി വരും. എന്തായാലും നീതി നടപ്പിലായിരിക്കുന്നു. 1992 സിസ്റ്റർ അഭയ കോട്ടയം പയസ് 10th കോൺവെന്റ് ഹോസ്റ്റലിൽ കൊല്ലപ്പെടുന്നത്. അതായത് സിസ്റ്റർ അഭയ അന്ന് കോട്ടയം BCM കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ എണീറ്റപ്പോൾ, വെള്ളം കുടിക്കാൻ പോയപ്പോൾ സിസ്റ്റർ സെഫിയുടെ മുറിയിൽ അരുതാത്തത് കാണുന്നു. സിസ്റ്റർ സെഫിയുടെ മുറിയിൽ നിന്നും അവിടെ നടക്കുന്ന കാര്യമുന്നു, അതിന് സാക്ഷിയാകുന്നു. രണ്ട് വൈദികർ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഈ കാര്യങ്ങളെ തുടർന്ന് സിസ്റ്റർ സെഫിയെ കൊന്നു എന്നാണ് കേസ്. അതായത് ഈ സമയത്തെ അപകടം നടക്കുമ്പോൾ ഈ പറയുന്ന അടക്ക രാജു എന്ന് പറയുന്ന ആൾ മോഷണത്തിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. ഈ രാജു ഇതിന് ദൃക്സാക്ഷിയായിരുന്നു. രാജുവിനെ പ്രതിയാക്കി ക്രൂരമായി പോലീസ് മർദ്ദിച്ചു, കൊലപാതക കുറ്റം ഏറ്റെടുക്കാൻ പറഞ്ഞു. എന്നാൽ രാജു അതിശക്തമായി നിലപാടെടുത്തു. ഒടുവിൽ ആത്മഹത്യയാക്കാൻ ശ്രമിച്ചു, കൊലപാതകമാക്കിയത് രാജുവിന് പുറത്തുവയ്ക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പരാജയപ്പെട്ടു. 30 വർഷക്കാലം, അതായത് ആദ്യം 17 ദിവസം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അന്വേഷണം പരാജയപ്പെട്ടു, അവർ പൂർത്തിയായില്ല. അന്വേഷണ ചുമതല ഉണ്ടെന്ന് അഗസ്റ്റിൻ്റെ SI പിന്നീട് ആത്മഹത്യ ചെയ്തു. പിന്നീട് 9 മാസം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, തെളിവുകൾ നശിപ്പിച്ചു. പിന്നീടാണ് കരുണാകരൻ നിർദ്ദേശപ്രകാരം CBI ഏറ്റെടുക്കുന്നതും. ആ CBIയുടെ 3 അന്വേഷണ റിപ്പോർട്ടുകൾ ആത്മഹത്യ എന്ന തരത്തിലായിരുന്നു. പിന്നീട് അവസാനത്തെ അന്വേഷണം, 3rd അന്വേഷണ റിപ്പോർട്ട് കൊലപാതകമാണെന്ന്, പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല എന്ന്. പക്ഷേ ഒടുവിൽ ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന ഒരു ഒറ്റയാൻ തേരാളി നേതൃത്വം കൊടുത്ത നീണ്ട 3 പതിറ്റാണ്ട് നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ 10 വർഷം മുൻപ് കേസ് CBI ഏറ്റെടുക്കുകയും ഒടുവിൽ കഴിഞ്ഞ ഒക്ടോബറിൽ വിചാരണ ആരംഭിക്കുകയും ഇപ്പോൾ ഇന്നലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇന്ന് ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി പ്രതികൾക്ക് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാം. അവർക്ക് ഇപ്പോൾ ഇത് സ്പെഷ്യൽ കോടതി ആയതുകൊണ്ട് സെഷൻ കോടതിയിൽ പോകാൻ സാധ്യമല്ല. അവർക്ക് ഹൈക്കോടതി അപ്പീലുമായി പോകാം. ഹൈക്കോടതിക്ക് അപ്പീൽ കൊടുക്കണമോ വേണ്ടിയോ തീരുമാനിക്കും. ജാമ്യം കൊടുക്കണമോ വേണ്ടിയോ തീരുമാനിക്കും. അങ്ങനെ ജാമ്യം കിട്ടിയാൽ അവർക്ക് സുപ്രീം കോടതിയിൽ പോകാം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം, അവർക്കിപ്പോൾ ജാമ്യം ലഭിക്കുകയില്ല, വിധി സ്റ്റേ ചെയ്യുകയില്ല എന്ന കാരണം. ഒന്ന്, ക്രിസ്മസ് അവധിക്കുന്നു കോടതി ഇപ്പോൾ കയറുകയാണ്. അതുകൊണ്ട് ക്രിസ്മസ് അവധിക്കു ശേഷം മാത്രമേ ഇവരുടെ കേസ് പരിഗണിക്കൂ. ഇന്നലെ അവർ ജയിലിൽ കിടന്നിരുന്നു. സിസ്റ്റർ സെഫി അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു. ഫാദർ കോട്ടൂർ താമസിച്ചിരുന്നത് പൂജപ്പുരം ജയിലിലായിരുന്നു. രണ്ടുപേരും ആ ജയിലിൽ തന്നെ തൽക്കാലം തുടരും. അവർക്ക് ജാമ്യം ലഭിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ. എന്തായാലും അവരിപ്പോഴും ഇന്നലെ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞിട്ടും അവർ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുരിശ് കഴുത്തിൽ ധരിച്ചാണ് എത്തിയത് എന്നത് ഖേദകരമാണ്. സഭാ നേതൃത്വം അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നതും ഇപ്പോഴും ന്യായീകരിക്കുന്നു എന്നതും ഖേദകരമാണ്. എന്തായാലും സത്യം വിജയിച്ചിരിക്കുന്നു. ഒരു കള്ളൻ സത്യം പറഞ്ഞപ്പോൾ, ഒരു കള്ളസാക്ഷി പറയാൻ മടിച്ചപ്പോൾ കള്ളസാക്ഷി പറഞ്ഞ് മുൻപോട്ട് പോയിരുന്ന കന്യാസ്ത്രീയും അച്ഛനും ജയിലിലായിരിക്കുന്നു.